നമസ്കാരം. മറാത്ത മണ്ണ് അന്നും ഇന്നും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരാളെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ, അത് ഛത്രപതി ശിവജി തന്നെയാണ്. ഇപ്പോഴിതാ ഛത്രപതി ശിവജിയുടെ ആയുധമായിരുന്ന പുലിനഖം ഇന്ത്യയിൽ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. നവംബർ ലണ്ടനിലെ മ്യൂസിയത്തിൽ നിന്ന് പുലിനഖം മഹാരാഷ്ട്രയിൽ എത്തിക്കുമെന്ന് മഹാരാഷ്ട്രയുടെ സാംസ്കാരിക മന്ത്രിയായ സുധിർ മുഗൻ തിവാറാണ് അറിയിച്ചിരിക്കുന്നത്. ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലാണ് നിലവിൽ ഈ പുലിനഖം ഉള്ളത്, സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ 3 വർഷമായി ഛത്രപതി ശിവജിയുടെ പുലിനഖം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മ്യൂസിയവുമായി ആയുധം വീണ്ടെടുക്കാനുള്ള കരാറിൽ ഒപ്പുവെക്കുന്നതിന് മന്ത്രി ചൊവ്വാഴ്ച ലണ്ടനിലെത്തുകയും ചെയ്യും. 1659 ബീജാപ്പൂർ സുൽത്താനേറ്റിനെ പരാജയപ്പെടുത്താനായി ഛത്രപതി ശിവജി ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഈ പുലിനഖം എന്ന് പറയപ്പെടുന്നു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണത്തിന്റെ 350ാം വർഷമാണ് ഈ വർഷത്തിൽ ആഘോഷിക്കുന്നത്. പുലിനഖം എത്തിച്ച ശേഷം ദക്ഷിണ മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് മ്യൂസിയത്തിലാണ് ഇത് സൂക്ഷിക്കാൻ പോകുന്നത്. 1659 പ്രതാപ്ഗഡ് യുദ്ധം മറാഠ ഭരണത്തിന് നിർണായക അടിത്തറയേകിയ ഒരു യുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ ഛത്രപതി ശിവജി പ്രയോഗിച്ച ഈ ആയുധം, ഈ പുലിനഖം എന്ന ഒരു ആയുധം, അത് ഇരുമ്പ് കൊണ്ട് ഉരുക്കു കൊണ്ട് ഉണ്ടാക്കിയ ഒന്നാണ്. പുലിനഖത്തിന്റെ മാതൃകയിലുള്ള ഒരു ആയുധമാണ്. മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലെ പ്രതാപ്ഗഡ് കോട്ടയുടെ ചുവട്ടിൽ വെച്ചാണ് ഛത്രപതി ശിവജി അഫ്സൽ ഖാനെ വധിച്ചത്. പാരമ്പര്യ തനിമയുടെയും സാംസ്കാരിക മേന്മയുടെയും ഭാഗമാണ് ഇവിടം. അഫ്സൽ ഖാൻ ശിവജി മഹാരാജുവിനെ പുറകിലൂടെ കുത്തിയപ്പോൾ അഫ്സൽ ഖാനെ കൊല്ലാൻ ശിവജി മഹാരാജ് പുലിനഖം ഉപയോഗിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അതേസമയം പുലിനഖത്തിന്റെ ആധികാരികത സംബന്ധിച്ച വേറെയും തർക്കങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും ഇത്തരത്തിലൊന്ന്, പ്രത്യേകിച്ച് മറാത്തയിൽ എല്ലാവരുടെയും ആരാധ്യ പുരുഷനായ ഛത്രപതി ശിവജിയുടെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്നായ ഈ പുലിനഖം തിരിച്ചെത്തിക്കുമ്പോൾ അതിന്റെ ആഘോഷം മറാത്ത മണ്ണിലെമ്പാടും അലയടിക്കുന്നുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറി 9 വർഷം പിന്നിടുമ്പോൾ പല സ്ഥലങ്ങളുടെയും സിറ്റികളുടെയും ഒക്കെ പേരുകൾ മാറ്റിയിരിക്കുന്നു. അതിനെല്ലാം ഭാരതവൽക്കരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അമൂല്യങ്ങളായ നിരവധി സ്വത്തുക്കൾ വിദേശ രാജ്യങ്ങളിലുള്ളതെല്ലാം കണ്ടെടുത്ത് തിരികെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇലക്ഷനെ കൂടി, ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ മോദിയും BJP ഒക്കെ സന്നദ്ധരായിരിക്കുന്ന വേളയിൽ ഏറ്റവും ഒടുവിലായി മറാത്ത മണ്ണിലേക്ക് ഛത്രപതി ശിവജിയുടെ പുലിനഖം കൂടി എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.